നമസ്കാരം. ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കേൾപ്പിച്ചു തരാം. കാണിച്ചു തരാം എന്ന് പറയുന്നില്ല, കേൾപ്പിച്ചു തരാം. കാരണം ഇത് കോപ്പിറൈറ്റിന്റെ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് കേൾപ്പിച്ചു തരാം. അത് പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഡിസ്റ്റിലറി ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി തട്ടിപ്പ് നടത്തിയതിന് ശാന്തിഗിരി ആശ്രമത്തിന്റെ രാജ്യാന്തര ചുമതലക്കാരനായ സ്വാമി ജനനന്മ ജ്ഞാന തപസ്വിക്കെതിരെ പോലീസ് അന്വേഷണം. ഗോവയിലെ മദ്യനിർമ്മാണ ഫാക്ടറിയിൽ ബിസിനസ് പങ്കാളിത്തം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അങ്കമാലി സ്വദേശിയിൽ നിന്ന് 70 ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചെന്നാണ് കേസ്. തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ മുഖ്യ ചുമതലക്കാരിലൊരാളാണ് സ്വാമി ജനനന്മ ജ്ഞാന തപസ്വി. 2021 സെപ്റ്റംബർ മാസത്തിലാണ് ജ്ഞാന തപസ്വിയും കോട്ടയം സ്വദേശികളായ നോബി ജോബി എന്നിവരും അങ്കമാലി സ്വദേശി സുജിത്തിനെ സമീപിക്കുന്നത്. ഗോവയിലെ മദ്യനിർമ്മാണശാല തങ്ങൾ മൂവരും ചേർന്ന് ഏറ്റെടുക്കാൻ പോവുകയാണെന്നും ബിസിനസിൽ പങ്കാളിയായാൽ വൻ ലാഭം നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം. 25 കോടിയോളം രൂപയാണ് ഡിസ്റ്റിലറി ഏറ്റെടുക്കുന്നതിനായി സ്വാമിയും കൂട്ടരും കണക്കാക്കിയത്. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയായ ലോകേശ്വരൻ ശക്തി എന്നൊരാൾ 20 കോടി രൂപ ലോൺ ശരിയാക്കി തരുമെന്നും സ്വാമി പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇതനുസരിച്ച് സ്വാമി ജനനന്മയ്ക്കൊപ്പം കോയമ്പത്തൂരിലെ ഹോട്ടലിൽ പോയി ലോകേശ്വരനെ കണ്ടു. ഡീൽ അത്രയും സംസാരിച്ചത് സ്വാമിയാണ്. മദ്യനിർമ്മാണ ഫാക്ടറി ഉടൻ ഏറ്റെടുക്കുമെന്ന ഉറപ്പിൽ 70 ലക്ഷം രൂപ അങ്കമാലി സ്വദേശി കൈമാറി. ലോണായി തരുന്ന 20 കോടി രൂപയുടെ ചിത്രവും സ്വാമി ജനനന്മ പരാതിക്കാരന് കാണിച്ചു കൊടുത്തു. പണം നൽകിയതിനു പിന്നാലെ പദ്ധതി ഉപേക്ഷിച്ചതായി സ്വാമി തന്നെ അറിയിച്ചു. പണം തിരികെ ചോദിച്ചപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്റെ ഒരു സിറ്റുവേഷൻ ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റാണ്. ആശ്രമത്തിൽ നിർബന്ധിച്ചാണ്, ഡോക്യുമെന്റ് ഇല്ല, എവിടുന്നാലും ആരെന്നാലും കുറച്ച് പൈസ ഒപ്പിക്കണം പറഞ്ഞ് പൊക്കിയെടുത്തോണ്ട് പോയതാ. സുഹൃത്തിനെ അറിയാലോ, ഞാനിത് ഫുൾ റിസ്ക് എടുത്ത് സുഹൃത്തിന് പൈസ തരാൻ തയ്യാറാണ്. എനിക്ക് അതൊരു ബുദ്ധിമുട്ടുള്ളൂ, പക്ഷെ എനിക്ക് പലയിടത്തും പൈസ കിട്ടാനുണ്ട്. എല്ലാം ഒരു 6-7 മാസമായിട്ട് എന്റെ സമയം വളരെ മോശമാണ് സുഹൃത്ത്, ഒന്നും നടക്കുന്നില്ല, എല്ലാം സ്റ്റക്കാണ്. പണം നഷ്ടപ്പെട്ടയാളുടെ പരാതിയിൽ അങ്കമാലി പോലീസ് കേസെടുത്തതോടെയാണ് സ്വാമി ജനനന്മ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. എന്നാൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഡിസ്റ്റിലറി വാങ്ങാനുള്ള ഇടപാടിൽ സ്വാമിയുടെ പങ്ക് തെളിഞ്ഞെന്ന് വ്യക്തമാക്കിയാണ് എറണാകുളം ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പായാതെ ജനനന്മയ്ക്കായി പ്രവർത്തിക്കണമെന്ന് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നവർ തന്നെയാണ് തട്ടിപ്പിന് മാത്രമല്ല മദ്യനിർമ്മാണശാലയ്ക്കായി ബിസിനസ് പങ്കാളികളെ തേടിയത് എന്നുകൂടി ഓർക്കണം. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കേട്ടല്ലോ, ഗംഭീര വാർത്തയല്ലേ? നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് ശാന്തിഗിരി ആശ്രമത്തെ കുറിച്ച്. ഈ ശാന്തിഗിരി ആശ്രമത്തിലെ മഠാധിപരുടെ പേരെന്തെന്ന് അറിയാമോ? ഗുരുരത്ന ജ്ഞാന തപസ്വി. ഇങ്ങനെ വായിൽ കൊള്ളാത്ത പേരാണ് ഇവർക്കൊക്കെ ഉള്ളത്. ഈ ചങ്ങാതി തന്നെ ഇട്ടിരിക്കുന്ന പേര് കണ്ടില്ലേ, ജ്ഞാന തപസ്വിയാണ്. എന്ത് ജ്ഞാന തപസ്വിയാണ് ഈ ചങ്ങാതിയൊക്കെ എന്നുള്ളതാണ്. ഇവരൊക്കെ കൃത്യമായിട്ടും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വ്യഭിചാരത്തിന്റെയും അതിന്റെ പിറകെ ഓടുന്ന ആറുകൾ തന്നെയാണ് എന്ന് അക്ഷരം തെറ്റാതെ പറയേണ്ടതുണ്ട്. കാരണം കാവി അണിഞ്ഞവരെല്ലാം സന്യാസിമാരാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ എക്കാലവും പറ്റിക്കുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികളുടെ വാലാട്ടുപട്ടികളായി പ്രവർത്തിച്ചുകൊണ്ട് ഹൈന്ദവന്റെ ദേഹത്ത് കുതിര കയറുന്ന ഇമ്മാലി ഐറ്റംസ് തുടങ്ങിയത് ഇന്നും ഇങ്ങനെ ഒന്നുമല്ല. നമുക്കറിയാം സന്ദീപാനന്ദ് ഗിരിഗിരി ഗിരിഗിരി എന്ന് പറയുന്ന പി കെ ഷിബു. ഈ പി കെ ഷിബു ആണ് ഇതുപോലെ അയലണ്ട ഒരു ഹോം സ്റ്റേ നടത്തുകയാണോ, ഗസ്റ്റ് ഹൗസ് നടത്തുകയാണോ, എന്തോ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇത്തരത്തിൽ ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ടിന് വേണ്ടി സംസാരിക്കുന്ന, ഹൈന്ദവ ആചാരത്തെയും അനുഷ്ഠാനങ്ങളെയും ആ ഒരു സമുദായത്തെയും കൂട്ടിക്കൊടുക്കുന്ന, കാവി ധരിച്ച ആ ഒരു കാബാലികളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് പുതിയ പേരുകൾ അല്ലെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ഒരുപാട് പുതിയ പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട്. കാവി അണിഞ്ഞു എന്ന കുറ്റം കൊണ്ട് തന്നെ ഇവന്റെയൊക്കെ ഉത്തരവാദിത്വം ഹിന്ദു സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കേണ്ട അവസ്ഥ വരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഗുരുരത്ന ജ്ഞാന തപസ്വി എന്ന് പറയുന്ന ഹരി എന്ന് പറയുന്ന ഈ ആശ്രമത്തിലെ പഴയ മെഡിക്കൽ റഫാണ് ഇന്ന് ഈ പറയുന്ന ശാന്തിഗിരി ആശ്രമം കൈയടക്കി ഭരിക്കുന്നത്. ഈ ഹരി എന്ന് പറയുന്ന ഗുരുരത്ന ജ്ഞാന തപസ്വി, ഇവന്റെ പേരിൽ പോത്തൻകോട് പോലീസ് സർക്കിളിൽ അവിടെ കൃത്യമായിട്ട് ഒരു പീഡന കേസുണ്ട്. 164 മൊഴി രേഖപ്പെടുത്തപ്പെട്ട ഇന്നും ഇവനെതിരെ FIR ഇടാനോ അവരുള്ള കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ അവിടുത്തെ പോലീസ് സംവിധാനം സമ്മതിക്കുന്നില്ല, ചെയ്യുന്നില്ല എന്നുള്ള വിവരം വേറെയുണ്ട്. അത്തരത്തിൽ ആ അന്ന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ വീഡിയോയാണ് നമ്മുടെ ന്യൂസ് കഫേ എന്ന് പറയുന്ന ഈ ചാനലിലെ
ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ തനിമഹിമ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ആ വെളിപ്പെടുത്തൽ വീഡിയോയാണ് നമ്മുടെ ചാനലിന്റെ ബേസിക് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഈ ശാന്തിഗിരി ആശ്രമത്തിൽ ഈ ഗുരുവിനെ ഞാൻ തപസ് എന്ന് പറയുന്ന എന്നാൽ യഥാർത്ഥ പേര് ഹരി എന്നിരിക്കെ ഈ മെഡിക്കൽ റപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങളെ കുറിച്ച് 12-13 വീഡിയോ നമ്മൾ ചെയ്യുന്നു. അത് പൂർണ്ണമായിട്ടും ഈ പറയും യൂട്യൂബിനെ സമീപിച്ചുകൊണ്ട് 5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് കൈക്കൂലി കൊടുത്തുകൊണ്ട് യൂട്യൂബിനല്ല ഇതുമായി ബന്ധപ്പെട്ട് കോപ്പി റൈറ്റ് അടിച്ചുകൊണ്ട് സ്ട്രൈക്ക് അടിക്കുന്ന ആ രീതിയിലൊക്കെ റിമൂവ് ചെയ്യിക്കുന്ന കുറെ ടീമുകളുണ്ട്. അവരെ CMC എന്നാണ് വിളിക്കുക. ആ CMC പെരുമ്പാവൂരുള്ള ഒരു CMC ടീമിനെ ചെന്ന് കണ്ട് 5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് നമ്മുടെ 13 വീഡിയോ ഇവർ റിമൂവ് ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ ചാനലിന് 2 സ്ട്രൈക്ക് തരുന്നു. ഇപ്പോഴത്തെ അവർക്കെതിരെ തെമ്മാടിത്തരങ്ങൾ തെണ്ടിത്തരങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾക്ക് അനുഭവമാണ്. എന്നിരുന്നാലും ഈ തനിമഹിമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വീഡിയോ VK Stocks എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ചാനലുണ്ട്, ആ ചാനലിൽ ഇന്നുമുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇവിടെ പിൻ ചെയ്തിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന എത്രത്തോളമാണ് ശാന്തിഗിരി ആശ്രമത്തിന്റെ സ്ഥാപക ഗുരുവായിട്ടുള്ള കരുണാകര ഗുരുവിന്റെ മരണശേഷം, ഒരുപക്ഷെ മരണമാണോ കൊലപാതകമാണോ എന്ന് അവിടുത്തെ യഥാർത്ഥ വിശ്വാസികൾ ഇന്നും വിശ്വസിക്കുന്നത് ഈ കരുണാകര ഗുരുവിനെ കൊന്നതാണ് എന്ന് തന്നെയാണ്. ആര് എന്ന് ചോദിക്കുന്നിടത്താണ് ഈ ഹരിയുടെ പേര് അവരൊക്കെ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ ആര് ചിന്തിച്ചാലും അവരെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഈ സ്ഥാപക ഗുരുവായിട്ടുള്ള കരുണാകര ഗുരുവിന്റെ മരണശേഷം ഈ ആശ്രമത്തിൽ ഇന്നിപ്പോൾ നടമാടുന്നത് ഇതാ ഇതുപോലെയുള്ള അധോലോക കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ ഈ വെട്ടിപ്പും തട്ടിപ്പും സ്ത്രീ പീഡനങ്ങളും അബലാത്സംഗങ്ങളും തന്നെയാണ് എന്ന് ഏതെങ്കിലും ഒരാൾ സംശയിച്ചാൽ എങ്ങനെയാണ് അവരെ കുറ്റപ്പെടുത്താനാവുക? ഇത് തന്നെ നോക്കൂ, 70 ലക്ഷം രൂപ തട്ടിച്ചതിനാണ് ഇവിടുത്തെ മെയിൻ കാര്യസ്ഥനായിട്ടുള്ള, കാര്യസ്ഥൻ എന്ന് തന്നെ നമ്മൾ വിളിക്കാം, ഈ മെയിൻ കാര്യസ്ഥനായിട്ടുള്ള ഈ നാളെ തപസ്യയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇയാൾ ഒളിവിലാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 420, 421 അടക്കമുള്ള മഹാഗുരുതരമായുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചേർത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പ്രാഥമിക തെളിവുകൾ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇയാൾ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോകുന്നു. ആ മുൻകൂർ ജാമ്യം തള്ളുന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാവിയണിഞ്ഞവരെല്ലാം, കാഷായധാരികളെല്ലാം ഹൈന്ദവ സമുദായത്തിന്റെയോ ഹൈന്ദവ സമൂഹത്തിന്റെയോ ബാധ്യതയല്ല. കാരണം നമ്മൾ കേട്ടു ഈ അടുത്ത നാളിൽ ശിവഗിരിയിൽ നടന്ന ഒരു പ്രസംഗം, ശിവഗിരിയിലെ ഒരു സന്യാസിയുടെ പ്രസംഗം കേട്ടില്ലേ? സന്യാസി എന്ന് പറയാനാവില്ല, കാവി അണിഞ്ഞ ഒരുത്തന്റെ പ്രസംഗം കേട്ടില്ലേ? എന്താ പറഞ്ഞത്? രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിക്ക് ഊതി കൊടുക്കുന്ന, അതല്ലെങ്കിൽ വേറൊരു ഭാഷയാണ് ഊതി എന്നുള്ളത്, വേറൊരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്, അതിവിടെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ കൊടുക്കുന്ന ഒരു കാവി വസ്ത്രധാരിയുടെ പ്രസംഗം കേട്ടില്ലേ? എന്താണ്? ഒരു അമ്പലത്തിൽ ചെന്ന സമയത്ത് അയാൾക്ക് നിലവിളക്ക് അവിടുത്തെ നമ്പൂതിരി അതല്ലെങ്കിൽ അവിടുത്തെ ശാന്തിക്കാരൻ കയ്യിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ജാതി വിവേചനം എനിക്ക് നേരിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരുവന്നൂരടക്കം അയ്യന്തോളടക്കം എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോടിക്കണക്കിന് രൂപ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ സഖാക്കന്മാരുടെ വാർത്ത മറയ്ക്കാൻ വേണ്ടി ഒരു പച്ച നുണയുമായി ഒരു മന്ത്രി തന്നെ രംഗത്ത് വരിക, അതിലൂടെ കണ്ണീരൊലിപ്പിച്ചു, അതല്ലെങ്കിൽ രോദിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ആ രോദിക്കുന്ന മന്ത്രിക്ക് അനുകൂലം പറഞ്ഞുകൊണ്ട് ആ മന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് ഒരു കാവി വസ്ത്രധാരി ശാന്തിഗിരിയിൽ തന്നെ ഉദിച്ചു എന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, കാഷായം ധരിച്ച കാവി ധരിച്ചവന്മാരെല്ലാവരും സന്യാസികളെല്ലാം, അവനൊന്നും ഹൈന്ദവ സംസ്കാരമോ ഹിന്ദു സമൂഹത്തിനോ ഹിന്ദു സമുദായത്തിനോ വേണ്ടി പ്രവർത്തിക്കുന്നവനല്ല എല്ലാവരും എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അത്തരത്തിൽപ്പെട്ട ഓരോ മാറുകൾക്കും നമ്മൾ ഇതേ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കണം. അല്ലാതെ അവൻ കാവി ധരിച്ചിട്ടുണ്ട്, അവനോട് അത് ചോദിക്കാമോ, അവനോടത് പറയാമോ എന്ന് സംശയിച്ചു നിൽക്കേണ്ട. ഇമ്മാതിരി ഊള വർഗങ്ങൾക്ക്, ഇമ്മാതിരി മാറിയ വർഗങ്ങൾക്ക്, കാഷായം ധരിച്ച ഇമ്മാതിരി കള്ളക്കൂട്ടങ്ങൾക്ക് ഇതേ ഭാഷയിൽ തന്നെ വേണം മറുപടി കൊടുക്കാൻ. ഗുരുദത്ത ഞാന തപസ് എന്ന് പറയുന്ന ഈ ശാന്തിഗിരി ആശ്രമം നിന്ന് അടക്കിയിരിക്കുന്ന ഇവന്റെ ബിനാമി തന്നെയാണ് ഈ ചങ്ങാതി എന്ന് ആരോപിച്ചു കഴിഞ്ഞാലും ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താനാവില്ല. അങ്ങനെ യഥാർത്ഥ വിശ്വാസികൾ വിശ്വസിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇന്ന് ബിനാമികളുടെ കാലഘട്ടമാണല്ലോ. എന്റെ പേരിൽ തന്നെ എനിക്ക് ഒട്ടേറെ ബിനാമികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കട്ടും കയ്യിട്ട് വാരിയും നക്കി ഉണ്ടാക്കാമെന്ന് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടി തന്നെ, സഖാക്കന്മാർ തന്നെ കാണിച്ചു തരുമ്പോൾ ഇവനൊക്കെ എന്ത് ശാന്തിഗിരി ആശ്രമം ഇന്ന് കൈയാളുന്ന അതിന്റെ സ്ഥാപക ഗുരുവിനെ, ഒരുപക്ഷെ ഞങ്ങളുടെ സ്ഥാപക ഗുരുവിനെ കൊന്നതാണ് എന്ന് പോലും വെളിപ്പെടുത്തിയ ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഇന്നും ശാന്തിഗിരിയിലുണ്ട്. അവർ ചെറിയ ന്യൂനപക്ഷമാണ്. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ബലാത്സംഗ വീരന്മാർക്കുമാണ് ഇന്ന് ഭൂരിപക്ഷം എല്ലാ വിശ്വാസി സമൂഹവും നൽകുന്നത് എന്ന് പറയുമ്പോൾ ഈ ന്യൂനപക്ഷത്തെ നമ്മൾ കയ്യിലെടുക്കില്ല, ആരും അവർക്കാരും മുഖവില കൊടുക്കില്ല. പക്ഷെ ഒരു ദിവസം ധർമ്മം വിളയാടുക തന്നെ ചെയ്യും ആ ന്യൂനപക്ഷത്തിന്റെ യഥാർത്ഥ ശ്രീ കരുണാകര ഗുരു സ്ഥാപിച്ച
ചാന്ദിഗിരി ആശ്രമത്തിലെ യഥാർത്ഥ വിശ്വാസികൾ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്, പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് ഇന്ന് ഇതാ ഒരു കാഷായ വസ്ത്രധാരി 70 ലക്ഷം വെട്ടിച്ചു, അത് മദ്യമുണ്ടാക്കുന്ന ഡിസ്റ്റിലറി തുടങ്ങാൻ വേണ്ടി എന്നും പറഞ്ഞുകൊണ്ടാണ് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് 70 ലക്ഷം വെട്ടിച്ചത് എന്ന് അറിയുമ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ധർമ്മം ഒരിക്കൽ എത്രത്തോളം സാവധാനമാണെങ്കിലും അതൊരു നാൾ വിളയാടുക തന്നെ ചെയ്യും. അവിടെ ഈ പറയുന്ന ഇന്നത്തെ ആശ്രമ മഠാധിപനായിട്ടുള്ള ഗുരുരത്ന ജ്ഞാന തപസ്സി എന്ന് പറയുന്ന ഹരി എന്ന് പറയുന്ന മെഡിക്കൽ റെപ്പ് വെറും 12 ദിവസം കൊണ്ട് കാഷായം ധരിച്ചുകൊണ്ട് കരുണാകര ഗുരുവിന്റെ മരണത്തിന് ശേഷം ഈ ആശ്രമത്തിന്റെ സകല സ്വത്തുവകകളും ഭരണവും പിടിച്ചെടുത്ത ഈ ചങ്ങാതിക്ക് സംഭവിക്കാൻ പോകുന്നത് മറിച്ചൊന്നായിരിക്കില്ല എന്നുള്ളത് അക്കമിട്ട് തന്നെ പറയാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.